നാട്ടാരി കേൾക്കുന്നുണ്ടോ? നാട്ടിൽ കലഹം കുടികുത്തുന്നുണ്ട്. തിണ്ടക 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 തോ, തിണ്ടക 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 തോ. തിമ്മൽ താഴേന്ന് പിഴുതു മാറ്റിടാൻ നാടിൻ്റെ ആത്മാവെ കാത്തുകൊള്ളടേ. തിണ്ടക 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 തോ, തിണ്ടക 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 തോ, തിണ്ടക 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 തോ, തിണ്ടക 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 തോ. മാളോരെ, നിങ്ങൾ അറിഞ്ഞില്ലേ? കൂട്ടരെ, നിങ്ങൾ കേട്ടില്ലേ? സംസ്കാര സമ്പന്നതയും സാഹോദര്യവും നിറഞ്ഞ ഇന്ത്യ ഇന്നില്ല. നമ്മുടെ മണിപ്പൂർ പോലുള്ള നാടുകളിൽ ഭീകരമായ വാർത്തകളല്ലേ കൂട്ടരെ നാം കേൾക്കുന്നത്? ആ ഭീകരത ഒരു കഥയായി ഞങ്ങൾ പറയട്ടെ. രണ്ട് ഗോത്രങ്ങൾ കണ്ടോ? അതിലൊന്ന് മുന്നോക്കക്കാരാണ്, മറ്റവർ പിന്നോക്കക്കാർ. എങ്കിലും അവർ തമ്മിൽ എന്നും സ്നേഹവും ഐക്യവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്രമവും അത്യാഗ്രഹവും അവിടെ കടന്നുകൂടി അവരെ തമ്മിലടിപ്പിച്ചത്. എടോ, അതാണ് മുന്നോക്കക്കാരുടെ തലവൻ. ആണോ? എങ്കിൽ പുള്ളിയെ സ്വാധീനിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. അതെ, തലവനോടൊരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു. താങ്കൾ പിന്നോക്കക്കാരുടെ തലവനല്ലേ, താങ്കളോടൊന്നും പറയാനില്ല? നിങ്ങൾ മുന്നോക്കക്കാർ പിന്നോക്കക്കാരോടൊപ്പം നടക്കുന്നത് ശരിയല്ല. അവരെ ഭരിക്കേണ്ടവരാണ് നിങ്ങൾ. അല്ല, ഒരിക്കലുമല്ല. അവർ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ്. കാലാകാലങ്ങളായി ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അത് വെറും തോന്നലാണ്. അവർ താമസിക്കുന്ന മണ്ണിനടിയിൽ അമൂല്യമായി നിൽക്കുമ്പാരങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്. അത് നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടോ? അത് യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണ്. അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കൂ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണോ എന്ന്. ഈ പറയുന്നത് സത്യമാണ്? അതെ, ഞങ്ങൾ വെറുതെ പറയുന്നതാണോ? അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയാം. അവരുടെ ഭൂമി പിടിച്ചെടുക്കണം, അവരെ ഇല്ലാതാക്കണം. അപ്പോൾ നീതി നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാളോരെ, അങ്ങനെ സഹോദരങ്ങളായി കഴിഞ്ഞവർ തമ്മിൽ യുദ്ധം തുടങ്ങി. ഈ ഭീകരതയുടെ കഥ അന്യദേശത്ത് വിദ്യ അഭ്യസിച്ചിരുന്ന മുന്നോക്ക തലവന്റെ മകനും കേട്ടറിഞ്ഞു. സതീർത്ഥർക്ക് മുമ്പിൽ അവന്റെ തല കുനിഞ്ഞു. മനം നൊന്തവൻ നാട്ടിൽ പിതാവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അപ്പാ, എന്തിനാണ് ഇങ്ങനെ? നമ്മുടെ നാട് ഒരു ചോരക്കാലമായി മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ പച്ചവെള്ളത്തിന് പോലും രക്തത്തിന്റെ മണമാണ്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഈ ആൾക്കുരു? എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നീ ആര്? നീ എന്റെ അപ്പനോ? ഞാൻ നിന്റെ അപ്പനോ? ഞാൻ നിന്റെ അപ്പനും ഈ നാടിന്റെ തലവനുമാണ്. പറയുന്നത് അനുസരിച്ചാൽ മതി. അവരും മനുഷ്യരാണ്, അടിമകളല്ല. അവർക്കും അവകാശങ്ങളുണ്ട്. എന്തായാലും തെറ്റിനെ കൂടി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പോകുന്നു. നിങ്ങൾക്കെതിരെ അവരെ ഞാൻ സമരിച്ചു. തന്റെ അപ്പന്റെയും കൂട്ടരുടെയും ക്രൂരകൃത്യങ്ങൾക്കെതിരെ ആ മകൻ പാവങ്ങളോടൊപ്പം കൂട്ടുചേർന്നു. എനിക്ക് തെറ്റ് പറ്റി.
അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം അപ്പന്റെ കൈകളാൽ തന്നെ ആ മകൻ കൊല്ലപ്പെട്ടു. മണിപ്പൂർ ഒരു ലക്ഷണമാണ്. സ്വാർത്ഥതയും വിദ്വേഷവും മൂലമുള്ള അക്രമ വാസനയെ നമുക്ക് ഊട്ടി വളർത്താതിരിക്കാം, അവ പടർത്താതെയും ഇരിക്കാം. നമ്മുടെ നാടിനെ ശാന്തിയിലും സമാധാനത്തിലും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അരുതരുതി അരുതരുതി അരുതെന്നോതോ, സ്വാർത്ഥദേശഭോഗങ്ങൾ കരുതെന്നോതോ, അരുതരുതി വർഗീയത അരുതെന്നോതോ, അരുതരുതി അരുതരുതി അരുതെന്നോതോ, അരുതരുതി സ്ത്രീ പീഡനം അരുതെന്നോതോ, അരുതരുതി അരുതരുതി അരുതെന്നോതോ, അരുതരുതി ശിശുഹത്യ അരുതെന്നോതു, അരുതരുതി അരുതരുതി അരുതെന്നോതു, ശാന്തി മാത്രം ഈ മണ്ണിൽ ഉയർക്കൊള്ളട്ടെ, ശാന്തി 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 ശാന്തി.